Hi friends, ellarkum Lulu's vlog like a swagdam. In the name of the chiller, ellarkum, Uriba distapadana, pups in the recipe, my tana. Up a thing in a tire akane namkanoka. First in a namka, or a bowl edica, and the other lake, rand cupper, my the etodka. Pinning the alki video stepada angla on the like cane. In a namka the lake, amshatinella, upper adidurka. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇത് ലൂസ് ആയി പോവാണെങ്കിൽ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്തു കൊടുക്കാം ഇത് തിക്ക് ആവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കണം ഞാൻ ഇത് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ബോളിനെക്കാട്ടിലും കുറച്ച് ചെറുതാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ബോൾ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കണം നമ്മളുടെ ഈ ബോൾസ് ഒട്ടും ഡ്രൈ ആവാൻ പാടില്ല ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് തന്നെ ഞാൻ ഞാനിവിടെ 4 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായത് ബോയിലായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടു മുറിച്ചു കൊടുക്കാം ഈ മുട്ട ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഫില്ലിങ്ങിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പപ്സിൻ്റെ ഫില്ലിങ്ങിൽ ഒരു വെറ്റ്നെസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ പിന്നെ 1 കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക ഇനി ഈ മാവ് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം ഇത് വലുതായി പരത്തിയെടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും 4 മടക്ക് മടക്കിയിട്ട് കൈകൊണ്ട് വീണ്ടും പരത്തിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മളുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഫസ്റ്റ് ഒന്ന് മടക്കിയ ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടി മടക്കി കൊടുക്കുക ഇനി ഈ പപ്സിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലും നെയ്യും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം എന്നാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒരുപാടങ്ങ് ഡ്രൈ ആവത്തില്ല ഞാൻ ഇതിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ലാണ്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഇത് ഞാൻ 1 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതായത് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്